അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്ക് വില വൻതോതിൽ വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. ഇന്ധനവില വർധനവാണ് വില കൂടാൻ കാരണമായത്. വില വർധനവ് സാധാരണക്കാരെയാണ് ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സംസ്ഥാനത്തെ അവശ്യ സാധന വില കുതിച്ചുയരുന്നു. ജനപ്രിയ അരി ഉൾപ്പെടെയുള്ള ഇനങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. മട്ടവടി അരിക്ക് 3 മാസത്തിനിടെ 8 രൂപയാണ് കൂടിയത്. ജയ അരിയുടെ വിലയും അനുദിനം വർദ്ധിക്കുകയാണ്. ഇന്ധനവില വർധനയും ഉൽപ്പാദനത്തിലെ കുറവുമാണ് വില കൂടുന്നതിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 3 മാസത്തിനിടെ മട്ടയരിക്ക് 8 രൂപ കൂടിയത് നിത്യച്ചിലവിന് ബുദ്ധിമുട്ടുന്നവരെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുകയാണ്. പ്രീമിയം ബ്രാൻഡ് മട്ടയരിക്ക് ഹോൾസെയിൽ വില ഇപ്പോൾ 48 രൂപയാണ്. ചില്ലറ കടകളിലേക്ക് എത്തുമ്പോൾ 52 രൂപ വരെയാണ് ഈടാക്കുന്നത്. സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന ജയ അരിക്ക് ദിവസങ്ങളുടെ ഇടവേളയിൽ 3 രൂപ മുതൽ 4 രൂപ വരെ കൂടി. 38 രൂപയാണ് മൊത്തവില. 5 രൂപയോളം കൂട്ടിയാണ് ചില്ലറ കടകളിലെ വിൽപ്പന. സുരേഖയ്ക്കും പച്ചരിക്കും വില കൂടുന്നുണ്ട്. പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ വിലയും കൂടി. ഒരാഴ്ച കൊണ്ട് പാം ഓയിലിന് 30 രൂപ കൂടി, 160 രൂപയിലേക്ക് വിലയെത്തി. പിടിച്ചു കെട്ടിയ പച്ചക്കറി വിലയും പതിയെ ഉയരുകയാണ്. ഏത്തക്കയ്ക്ക് 3 ദിവസത്തിനുള്ളിൽ 3 രൂപ കൂടി. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും മോശം കാലാവസ്ഥയും കൃഷിയിലുണ്ടായ കുറവും ഇനിയും വില കൂടാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. അവശ്യ വസ്തുക്കളുടെ വില ഉയരുന്നതോടെ സാധാരണക്കാർ ബുദ്ധിമുട്ടിലായ സാഹചര്യമാണ്. സാധാരണ ഈസ്റ്റർ നോമ്പുകാലത്ത് കോഴി വില കുറയുന്നതാണ് പതിവെങ്കിൽ ഇത്തവണ കോഴിയിറച്ചി വിലയും മുകളിലേക്ക് കുതിക്കുകയാണ്. 165 മുതൽ 175 രൂപ വരെയാണ് കോഴിയുടെ വില. ഇറച്ചിയാകുമ്പോൾ വില 240 വരെയാകും. വിഷുവും ഈസ്റ്ററും അടുക്കുന്നതോടെ അവശ്യ വസ്തുക്കളുടെ വില ഇനിയും കൂടും. കടുത്ത ചൂടിലെ കൃഷിനാശവും വരും ദിവസങ്ങളിൽ വിപണിയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.